പിന്നെ നിങ്ങളൊക്കെ എന്താണ് നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ ഇടുമ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ ഇടണം. വെറുതെ ആൾക്കാർ അത് തന്നെ ചില റീസെന്റ് ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ആകെ 200, 100, 150 വ്യൂ ആകുമ്പോൾ ഞങ്ങളുടെ നിന്ന് നിശ്ചലമായി പോകണം. വളരെ മോശമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇതേപോലെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ കോമഡി ഇതൊന്നുമല്ല, ഒരു ഫുഡ് വ്ളോഗ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് വേറൊരു കാഴ്ചയുണ്ട്, അതാണ് നിങ്ങൾ കാണേണ്ടത്. കുക്ക് ചെയ്ത് തിന്നണല്ല ഏറ്റവും വലിയ വിഷയം, കണ്ടോട്ടാ. അതിന് വേണ്ടി ഒരു ലോഡ് പാത്രങ്ങൾ ഇതിങ്ങനെ കിടക്കും. ഓക്കെ, ഇതൊന്ന് ബീറ്റർ ഇവിടെ, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ബാക്കിയുണ്ടായി അത്, ഇതിവിടെ മുട്ട ബീറ്റ് ചെയ്ത് ഇറച്ചി വേവിച്ചത്, ഇതൊക്കെ ഇനി കഴുകെടുക്കണം എൻ്റെ ഇപ്പം ഉണ്ടാട്ടി. അയ്യോ പാവം, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും കേക്ക് ഇവിടെ, സോറി, ആ കേക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് വെയിറ്റ് പണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളായിട്ട് എല്ലാരും ഇപ്പൊ കേക്ക് പ്രിപ്പറേഷനിലാണ് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നൊരു കേക്കായിട്ടാ വന്നേക്കുന്നത്, പക്ഷെ ഒരു വെറൈറ്റി കേക്കാണ്. അതായത് ബീഫാണ് നമ്മ ഈ കേക്കിന്റെ മെയിൻ സംഭവമായിട്ടിരിക്കുന്നത്. അപ്പൊ ബീഫ് കേക്കായിട്ടാ വന്നിരിക്കുന്നത്. അപ്പോ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവരാണെങ്കിൽ അറിയാലോ, കമന്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം മാക്സിമം. അപ്പൊ നമുക്ക് എങ്ങനെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്നത്, ബീഫ് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇട്ട് വേവിച്ചിട്ട് നമ്മൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക്, അത് കുറച്ച് ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിച്ചീര, പിന്നെ ഒരു രണ്ട് സവാളയാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അപ്പൊ നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഒന്ന് ചുട്ടെടുക്കാം. അപ്പൊ ഈ സവാള ഒന്ന് വാടാൻ കുറച്ച് ഉപ്പും ചേർക്കണം. പിന്നെ നമ്മുടെ മസാലയ്ക്ക് കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബീഫിൽ നമ്മൾ ഓൾറെഡി വേവിക്കുമ്പോൾ ഉപ്പ് ഇടുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കണം. നമ്മുടെ ബീഫിന് കുറച്ച് നോർമൽ ഉപ്പേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഉപ്പ് ഇതിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. സവാള ഒരുവിധം ചെറുതായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. കാര്യം ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ കാരണം ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലും പിന്നെ ബേക്കേഴ്സ് വേൾഡിലും ഒന്നും കയറാനേ പറ്റില്ല. അമ്മാതിരി തിരക്കാണ്, എല്ലാവരും കേക്കിൻ്റെ പുറകിലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് എപ്പോഴും മധുരമുള്ള വെറൈറ്റി കേക്ക് ഉണ്ടാക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്കണമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ബീഫ് കേക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് കരുതി അതിലേക്കൊന്ന് എന്താണ് അതിലേക്കൊന്ന് ആഴത്തിലേക്ക് ഒന്ന് ഇറങ്ങി ഇറങ്ങി പോയത്. വളരെ സിമ്പിളാണ്, വേറെ അനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് നമ്മ സവാള ഇട്ട് വഴറ്റിയിട്ട് അതിലേക്ക്, അത് പിന്നീട് പറയുന്നതാണ്. എല്ലാവരും ഒരുമിച്ചിട്ട് നമുക്ക് ഇല്ല. പിന്നെ നിങ്ങളൊക്കെ എന്താണ് നമ്മൾ ഓരോ വീഡിയോസ് ഒക്കെ ഇടുമ്പോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ ഇടണം. വെറുതെ ആൾക്കാർ അത് തന്നെ ചില റീസെന്റ് ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ആകെ 200, 100, 150 വ്യൂ ആകുമ്പോൾ ഞങ്ങളുടെ നിന്ന് നിശ്ചലമായി പോകണം. വളരെ മോശമാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഇതേപോലെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഗരം മസാല, അല്ലെ, ഗരം മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ സവാള ഏകദേശം ഒന്ന് വഴറ്റി, ആ മസാലയുടെ ആ ഒരു പച്ച സ്മെല്ലല്ലേ മാറണവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടിയൊക്കെ നോക്കാം.
അപ്പോൾ മസാല ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചേക്കണം ആ ബീഫ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ ബീഫ് എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ഞാൻ ഫസ്റ്റിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. ആ വെള്ളം ഇട്ടിട്ടാണ് നമ്മൾ ഒരു ഈ ബീഫ് ഒരു 5 വിസിലാണ് എടുത്തേക്കണം. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബീഫ് ഒന്നും വേവിക്കാറില്ല, ആ മൂട് മതി. എന്നാലേ പൊടിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ വെറുതെ കുഴപ്പമില്ലാതിരിക്കും ഓവറായിട്ട് വേവിച്ചാൽ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇത് നമ്മളിപ്പോ നല്ല വേവുള്ള ബീഫായിരുന്നു, ഇതൊരു 6 വിസിലിന് എടുത്തു. ഒത്തിരി വെന്തിലും കുഴപ്പമില്ല, നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതായിട്ടാണ് നമുക്ക് ഇനി ആ മല്ലിച്ചപ്പും കൂടി ഇതിലേക്ക് ഇട്ടേക്കാം. അപ്പൊ സംഭവം ഇതൊക്കെ വേവിച്ചതുകൊണ്ട് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത്രയുള്ളൂ. ഇത്രയുള്ളൂ, വേറെ ഒരു സംഭവം ഇല്ല. അതായത് ആകെ ഗരം മസാലയാണ് നമ്മൾ അതിൽ പൊടി എന്നുള്ളതിൽ വരുന്നത്. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാലേ. ഓക്കെ, അപ്പൊ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് നോക്കാം. അങ്ങനെ അടുത്തെന്താന്ന് വെച്ചാല് ഇപ്പൊ ആക്ച്വലി 10 മുട്ടയാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് നല്ല വലിയ മുട്ടയാണെങ്കിൽ 8 എണ്ണം മതി. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആകെ 9 മുട്ടയുള്ളൂ, ചെറിയ ചെറിയ മുട്ടയാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ടായിരുന്ന മുട്ട മൊത്തം എടുത്ത് അങ്ങനെ 9 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തോ, ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സീസൺ ആകുമ്പോ എല്ലാരും കയ്യിൽ ബീറ്ററാണ് ചാൻസ് ഉണ്ട് അല്ലേ? എല്ലാരും കേക്കിന്റെ പുറകിലാണ്. അഥവാ ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, ഒന്നല്ലെങ്കിൽ നമ്മുടെ ആ സാധനത്തിന്റെ പേരെന്താണ്? വേറെ സാധനമല്ലേ, വിസ്കിയ ബ്രാൻഡിയ, അതും കൊണ്ടൊന്ന് കുളിക്ക. അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി. അപ്പൊ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല, ആ ബീഫിന്റെ മസാല ഈ മുട്ടയിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്യാം. അതിലിട്ടൊക്കെ ചേർന്ന് നടന്ന് മിക്സ് ചെയ്ത് വെക്കാം. സൈഡിലൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയുള്ള സംഭവം. ആക്ച്വലി നമ്മൾ ഈ കേക്ക് പ്രിപ്പയർ ചെയ്യാൻ പോണത് ഓവനിലാണ്. അപ്പൊ അത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവനിലാന്ന് തീരുമാനിച്ചത്. ഇത് നമുക്ക് അല്ലാണ്ടും ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാല് ആദ്യം നമ്മൊരു പാനിൽ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യണം. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഈ മിക്സ് ചെയ്തെടുത്ത ബട്ടർ മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. ഓഫ് ആക്കിയതിന് ശേഷം ഈ കാണുന്ന മിക്സിങ് ഒന്നും പോകണില്ല, ആ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് ആദ്യം ഗ്യാസിൻ്റെ ആ അടുപ്പിൻ്റെ മേളിൽ ഒരു താര പോലത്തെ സംഭവം വെക്കണം. അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ പാൻ വെച്ചിട്ട് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി സംഭവം. നമ്മളിപ്പോൾ ഓവനിൽ പ്രിപ്പയർ ചെയ്ത കാരണം ബട്ടർ മെൽറ്റ് ചെയ്ത് ജസ്റ്റ് ആ ട്രെയിൽ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓവനില്ലാത്തവരുടെ ഒരു ശ്രദ്ധയ്ക്കാണ് നമ്മൾ ഞാൻ സംഭവം പറഞ്ഞത് മനസ്സിലായത് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ട്രെയിൽ ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഇന്നർ ഏരിയ ഒന്ന് ഗ്രീസ് ചെയ്യാനാണ്. നമുക്കിതായതിനു ശേഷം നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത സംഭവത്തിലേക്ക് ആഡ് ചെയ്യാം. സംഭവം സ്പ്രെഡ് ചെയ്ത് ഒരു ഷേപ്പാക്കി എടുത്തു. ഭയങ്കര സിമ്പിൾ ആണ്. ഇത്രയുള്ള പരിപാടി, നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ നമ്മുടെ സംഭവം റെഡിയായി. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത സംഭവം ഓവനിലേക്ക് വെക്കണേണ് 180°C ഒരു 20 to 25 മിനിറ്റ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ബീഫ് കേക്ക് നമുക്ക് അതിൻ്റെ ക്രസ്റ്റിങ് എന്നൊക്കെ നോക്കിയേ. അടിയിൽ മുട്ടേൻ്റെ, പിന്നെ നമ്മുടെ എന്താണ് മല്ലിയിലേൻ്റെയൊക്കെ ആ ബീഫിൻ്റെ സംഭവം കാണുമ്പോൾ തന്നെ ലുക്കില്ലേ. സത്യം കുറച്ച് കെച്ചപ്പ് കൂടി കൂടി തിന്നണം, എന്നാലും സംഭവം ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ സാധനം.
ഞാൻ ഉണ്ടാക്കി എന്റെ ഭാര്യ ഉണ്ടാക്കിയോട് പറഞ്ഞു സോറി സംഭവം അടിപൊളിയായിരുന്നു ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തിരുന്നു ഒരു വെറൈറ്റി കേക്ക് എപ്പോഴും മധുരമുള്ള കേക്കാണ് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തോളാം ആ അബ്ബോ ചിക്കൻ്റെ വെച്ച് ട്രൈ ചെയ്തതിന് കുറച്ച് ഇതിപ്പോൾ ബീഫായാലും കുറച്ച് ഹാർഡ്നെസ് ഇത് മറിച്ച് ചിക്കൻ്റെ വെച്ചാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായിട്ട് ചെയ്യും കാര്യം ചിക്കൻ ബിരിയാണി ചെയ്യാം സെയിം അതേ പ്രശ്നമാണ് എന്തായാലും നമുക്ക് ഇടുക്കിയിട്ടുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ബീഫ് കേക്ക് ഓക്കെ കുറച്ചല്ലേ നമ്മൾ അടി ആ ബട്ടറിൻ്റെ മുട്ടേൻ്റെ ഒക്കെ ലെയറൊന്നൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വീണ്ടും നല്ല വെറൈറ്റി റെസിപ്പായിട്ട് ഞങ്ങൾ വന്നെയാണ് അതുവരെ എന്താ പറഞ്ഞത് പോയിക്കി എന്നാ ആ പോണിയാണ് ടാറ്റാ Bye bye. Bye bye. Mommy? Bye bye, see you.